ഇടുക്കി കമ്പമെട്ടിൽ നവജാത ശിശുവിനെ മാതാപിതാക്കൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. മധ്യപ്രദേശ് സ്വദേശികളായ സാധുറാം മാലതി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കവിതാക്കളായ ഇരുവരും വിവാഹത്തിന് മുമ്പ് കുഞ്ഞ് ജനിച്ചതിനെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിനോട് പറഞ്ഞു. മാസങ്ങൾക്കു മുമ്പ് കമ്പമേട്ടിൽ എത്തിയ പ്രതികൾ ദമ്പതികൾ എന്ന വ്യാജേനയാണ് താമസിച്ചിരുന്നത്. ഇരുവരും സ്വകാര്യ ഏലത്തോട്ടത്തിലെ തൊഴിലാളികളാണ്. ഇതിനിടെ കഴിഞ്ഞ 7-ാം തീയതിയാണ് മാലതി വീടിനോട് ചേർന്നുള്ള ശുചിമുറിയിൽ പ്രസവിച്ചത്. പ്രസവം നടന്നതിന് പിന്നാലെ സമീപത്ത് താമസിക്കുന്ന തോട്ടമുടമയോട് ഭാര്യ പ്രസവിച്ചെന്നും കുഞ്ഞിന് അനക്കമില്ലെന്നും സാധുറാം പറഞ്ഞു. തോട്ടമുടമ അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരെത്തി മാലതിയെയും കുഞ്ഞിനെയും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. ഡോക്ടർമാർ പരിശോധിച്ച് മരണം സ്ഥിരീകരിച്ചു. എന്നാൽ സംശയം തോന്നിയതിനെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കുഞ്ഞിനെ കഴുത്തുഞ്ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയപ്പോൾ അതിനകത്ത് ചെറിയൊരു സംശയം ഡോക്ടർ പ്രകടിപ്പിച്ചു. അതിനുശേഷം ഇവരെ വിളിച്ച് ഇന്നലെ വളരെ ചോദ്യം ചെയ്തതിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം ഭാര്യയും ഭർത്താവും തമ്മിൽ നടത്തിയതായിട്ട് നമുക്ക് ബോധ്യമായത്. ഇവർ നാട്ടിലെ കുട്ടി ഇവർ തമ്മിൽ ലീഗലായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഇവരുടെ നാട്ടിൽ അതിവർക്ക് നാട്ട് വിലക്ക് ഭ്രഷ്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറ്റില്ല എന്നൊക്കെയുള്ളൊരു ദുരഭിമാനത്തിൻ്റെ പുറത്താണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മാലതിയുടെയും സാധുറാമിൻ്റെയും വിവാഹം നേരത്തെ നിശ്ചയിച്ചിരുന്നു. ഇതിനിടെ മാലതി ഗർഭിണിയായതോടെ മാർച്ച് മാസത്തിലാണ് ഇവർ കേരളത്തിലേക്ക് എത്തിയത്. വിവാഹത്തിനു മുമ്പ് കുട്ടിയുണ്ടായതിൻ്റെ ദുരഭിമാനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടതോടെയാണ് മാലതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 24 ഇടുക്കി.